The union of the faithful with Christ, ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു വിശ്വാസിയുടെ കൂട്ടായ്മ, സംസർഗം നടക്കണമെങ്കിൽ അതിനാദ്യം നടക്കേണ്ടത് എന്താണ്? വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിന്റെ പ്രോസസ്സിനെ എഫ് എസ് സി ലേഖനത്തിന്റെ ഈ രണ്ടാം അധ്യായത്തിൽ പോൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. അത് നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീണ്ടെടുപ്പിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ട് വീണ്ടെടുപ്പിനെ ഒരു വില കുറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിലോ നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം പൂരിപ്പിച്ചു കൊടുത്താൽ ഉടനെ തന്നെ അങ്ങ് വീണ്ടെടുക്കപ്പെടുമെന്നാണ്. ഞാൻ ഡാർസലാമി നടത്തിയ ഒരു ക്രൂസൈഡില് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മെന്റർ ചെയ്യുന്ന ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ച നടത്തിയ ഒരു ക്രൂസൈഡാണ്. ആ ക്രൂസൈഡിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു ദിവസത്തെ ഒരു ക്രൂസൈഡ് നടത്തി. ഞാനും പ്രസംഗിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇതിനകത്ത് നിന്ന് എന്ത് പ്രയോജനം ഉണ്ടായത്? എന്ത് പ്രയോജനം ഉണ്ടായി? ഞാൻ ചർച്ചിന്റെ എല്ലേഴ്സിനെ വിളിച്ചു വരുത്തി. 25 പേരുണ്ട് ചർച്ചിന്റെ എല്ലേസ്. കാര്യം ചർച്ച ചില ഞാൻ മെന്റർ ചെയ്യുന്ന ചർച്ചിനകത്ത് 1700 വിശ്വാസികളുണ്ട്. അപ്പം അതുകൊണ്ടാണ് 25 എല്ലേസ് ഉള്ളത്. ഈ 25 എല്ലേസിനെ വിളിച്ച് ചോദിച്ച് ഞാൻ ചോദിച്ചു, നമ്മൾ ഈ ക്രൂസിനത്തിൽ എന്ത് ഗുണമുണ്ടായി? എത്ര പേര് കർത്താവിനെ മനസ്സിലാക്കി കർത്താവിനെ സ്വീകരിച്ചു? അവർ പറഞ്ഞു, മിഷനറി 248 പേരെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതായിട്ട് കോളത്തിനകത്ത് ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു കടലാസ് കൊടുത്തിട്ട് ഞാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു ടിക്ക്, അത് ആരായിടാത്തത്? കാണുന്നവരെല്ലാം കയറ്റി ടിക്ക് ചെയ്യും. അതെല്ലാം കണ്ടിട്ട് അങ്ങനെ വിഡ്ഢികളാകരുത്. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, എത്ര പേര് സഭയിൽ വന്നു അതിനുശേഷം? 3 പേര്. 248 പേര് കർത്താവിനെ സ്വീകരിക്കുന്നതായി സൈൻ ചെയ്തു, പക്ഷെ 3 പേരാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫലമായിട്ട് സഭയിൽ വന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് അവർ സഭയിൽ വന്നത്? ആലോചിച്ചും ചിന്തിച്ചും പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രേ കാര്യമുള്ളൂ, അന്ന് തലവേദനയായിരുന്നു മാറിയത്, ഇപ്പം വയറ്റുവേദനയാണ്, അപ്പൊ അത് മാറാൻ വേണ്ടി വന്നെന്നുള്ളതേ ഉള്ളൂ. ക്രൂസേഡിൽ വെച്ച് എന്തായിരുന്നു? തലവേദന മാറി. പക്ഷേ തലവേദന മാറി വീട്ടിൽ ചെന്നപ്പം വയറ്റുവേദന ഉണ്ട്. അതുകൊണ്ട് പിറ്റേ ഞായറാഴ്ച അവിടെ ക്രൂസേഡിലല്ലോ, അപ്പൊ അതുകൊണ്ട് പള്ളി വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? വയറ്റുവേദന. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഗിമ്മിക്സ് കാണിച്ചൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അതൊന്നും അല്ല വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വീണ്ടെടുപ്പിന് വേണ്ടി ഇതിൽ ഏറ്റവും വലുത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് എന്ത് വില കൊടുത്തെന്ന് അറിയുമ്പോഴാണ് വീണ്ടെടുപ്പിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അവന്റെ സ്വന്തം രക്തം കൊടുത്താണ് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതെങ്കിൽ ആ ബോധ്യമാണ് ഈ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനും ആ വീണ്ടെടുപ്പിലൂടെ കർത്താവ് നമുക്ക് നേടിത്തന്നതായ നിരപ്പ് നമുക്കൊരു യാഥാർത്ഥ്യമാക്കാനും പിന്നീട് അവനോടുള്ള സംസർഗത്തിൽ തുടരാനും നമുക്ക് കഴിയുന്നത്. ഈ വീണ്ടെടുപ്പ് അനിവാര്യമായിരുന്നു എന്തിനു വേണ്ടി? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ എന്റെ ഉള്ളിലേക്ക് കയറ്റിയിരുത്താൻ വേണ്ടി. ഞാൻ വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ ഈ രണ്ടാമത്തെ പ്രോസസ്സിന് വേണ്ടിയാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിന്? യേശുവിനെ, ഞാൻ പറഞ്ഞല്ലോ, ലോക സൃഷ്ടിക്ക് മുമ്പേ തന്നെ കർത്താവിന്റെ മനസ്സിൽ ഒരു വലിയ പ്രോജക്ട് ഉണ്ടായിരുന്നു. എന്ത്? യേശുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുമാറാക്കണം. അതാണ് ഒരു ജൈജാന്റിക് പ്രോജക്ട്. എന്ത്? എന്ന് തുടങ്ങിയതാ? എന്ന് തുടങ്ങിയതാണ്, ലോകാരംഭത്തിന് മുമ്പേ തുടങ്ങിയ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൽ എത്ര പേര് വർക്ക് ചെയ്തെന്ന് നമുക്ക് തന്നെ കണക്കൂട്ടാൻ പറ്റുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി തിങ്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവരിതിന്റെ പണിക്കകത്തൊക്കെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് പോലും, ഞാൻ പറഞ്ഞല്ലോ, മാസ്റ്റർ പ്ലാൻ ആടയിലായിരുന്നത് ദൈവത്തിന്റെ കയ്യിലാണ് ഇരുന്നത്. എന്താണ് മാസ്റ്റർ പ്ലാൻ? ആത്യന്തികമായി മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് എനിക്ക്, കർത്താവ് പറയാണ്, എനിക്ക് അവന്റെ ഉള്ളിൽ വസിക്കണം. എന്തുകൊണ്ട്? കാര്യം ഞാൻ അവനെ സൃഷ്ടിച്ചത് തന്നെ എനിക്കായിട്ടാണ്. നമ്മൾ നിർമ്മിക്കപ്പെട്ടത് അവന് വേണ്ടിയാണ്, സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടിയാണ്, നമ്മളെ അവൻ വീണ്ടെടുത്തതും അവന് വേണ്ടിയാണ്. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. എന്നെ ആർക്കു വേണ്ടിയാ സൃഷ്ടിച്ചിരിക്കുന്നത്? കർത്താവിന് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, യേശു എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് പറയുന്നു, നീ എനിക്ക് വേണ്ടി, നീ എനിക്ക് വേണ്ടി. ഞാൻ യേശുവിന് വേണ്ടിയുള്ളതാണ്. ഞാൻ യേശുവിന് വേണ്ടിയുള്ളതാകണമെങ്കിൽ യേശുവിന് എന്താണ് മനസ്സിലെ ആഗ്രഹം? അവൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ഇരിക്കണം, കയറിയിരിക്കണം. അങ്ങനെ കയറിയിരിക്കണമെങ്കിൽ അതിന്റെ പ്രീറിക്വിസിറ്റ് ആണ് എന്ത്? വീണ്ടെടുപ്പ്. സൃഷ്ടി ആയിരുന്നെങ്കിൽ ഈസി ആയിരുന്നു, ഒരു വാക്കുകൊണ്ടാണ് അവൻ വിളിച്ചു വരുത്തത്. പക്ഷെ അവൻ എന്റെ ഉള്ളിനകത്തേക്ക് കയറിയിരിക്കണമെങ്കിൽ വീണ്ടെടുപ്പ് അനിവാര്യമായി തീർന്നു. അത് ആരുടെ കുറ്റമാണ്? യേശുവിന്റെ കുറ്റമല്ല. ഞാൻ വഴിതെറ്റിപ്പോയത് തന്നെയല്ല, ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചു പോയതുകൊണ്ട്. Because I left Jesus, I denied Jesus, I was rebellious against Jesus. ഞാൻ യേശുവിനോട് എന്താണ് മറുതലിച്ച് മാറിപ്പോയത് കൊണ്ട് എന്നെ മടക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്, മടക്കിക്കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? അവൻ സഭയുടെ തലയാകത്തുള്ളൂ. അവൻ സർവ സൃഷ്ടിക്കും കാരണഭൂതനാണ്. അവൻ സർവ സഭയുടെയും തലയാകണമെങ്കിൽ ഈ വീണ്ടെടുപ്പ് മുഖേന അവന്റെ രക്തം കൊടുത്ത് ദൈവമായിട്ട് എന്നെ നിരപ്പിച്ച് ആ സംസർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അതിന് എന്റെ ഉള്ളിലേക്ക് അവന് കയറിയിരിക്കണമെങ്കിൽ
വീണ്ടും ഒരു പനിവാര്യമായിരുന്നു. ആ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ കൊടുത്ത വിലയാണ് സ്വന്തം രക്തം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് ഞാൻ റിബല്യസ് ആയിട്ട് പോയതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇതിനകത്തൊന്നും ചെയ്തില്ല. ശരിക്കും രക്ഷണീയ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ഈ 10 വാക്യങ്ങൾ വായിച്ചു ഇവിടെ എഫേസ്യരിലെ 2:1-10 വാക്യങ്ങൾ. ഈ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ രക്ഷണീയ പ്രവൃത്തിക്കകത്ത് നമ്മൾ പറയുന്ന ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല ഇത് നടന്നത് എന്നുള്ളതാണ്. രക്ഷ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് ടോട്ടലി ദ വർക്ക് ഓഫ് ഗാഡ്, 100%. നമ്മൾ വായിക്കുമ്പോൾ ഇത് ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം മാത്രം ചെയ്തു ഇവൻ, എന്നെ അവൻ എനിക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ അത് ഞാൻ കയ്യിൽ നിന്ന് കിട്ടി സ്വീകരിച്ചു. ആകെ ചെയ്ത കാര്യം അതാണ്. എന്താ, ഐ വാസ് റിസീവിംഗ് ദ സാൽവേഷൻ വിച്ച് ജീസസ് മെയ്ഡ് പോസിബിൾ. ദൈവം യേശു കർത്താവിന്റെ രക്തം കൊടുത്ത് നേടിയെടുത്തതായ ഈ രക്ഷയെ ഞാൻ എന്ത് ചെയ്തു, കയ്യിൽ നീട്ടി സ്വീകരിച്ചെന്നുള്ളതല്ലാതെ ഈ രക്ഷാപ്രവൃത്തിക്ക് വേണ്ടി എനിക്കൊന്നും ഞാനൊന്നും ചെയ്തില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയുമില്ലായിരുന്നു. ഐ കുഡന്റ് ഈവൻ ഡൂ ദാറ്റ്. ഞാൻ സകലതും അവൻ തന്നെയാണ് ചെയ്തത്, അവന് മാത്രമേ ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തി, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ, 1 വാക്യത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആരാ ചെയ്തത്? അവൻ. നമ്മൾ ഉയർക്കുകയല്ല, അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. 5 വാക്യത്തില് അവിടെ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, ജീവിക്കുകയല്ലായിരുന്നു, ജീവിപ്പിക്കുകയും. 7 വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, പിന്നെയും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നു. ആര് ചെയ്തു? ഇറ്റ് ഇസ് ഡൺ ബൈ ജീസസ്, ഇറ്റ്സ് ഡൺ ബൈ ഗാഡ്. അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഇരുന്നതല്ല, എന്താണ്? ഇരുത്തിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇരുന്നതല്ല നമുക്ക്, എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുകയുമില്ല, എനിക്കതിനുള്ള യോഗ്യത ഇല്ല, എനിക്ക് കഴിയില്ല, ഐ കനോട്ട് ഡു ഇറ്റ്. ഇതെല്ലാം ആക്റ്റീവ് വോയിസ് ആണ് നമ്മൾ കാണുന്നത്. അതായത് എല്ലാം അവനാണ്, അവൻ ചെയ്യുകയാണ്, അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് രക്ഷണീയ പ്രവൃത്തിയിൽ. ഞാനായിട്ട് എന്തോ ചെയ്തു, എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല. ബിക്കോസ് the saving act is initiated by the savior, not by the person who is saved. രക്ഷിക്കപ്പെടുന്നവനല്ല രക്ഷണീയ പ്രവൃത്തി ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ആരാണ്? രക്ഷിതാവാണ്. അവനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. 1 വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കി, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു. മരിപ്പിച്ചതല്ല, മരിച്ചതാണ്. അതായത് അവിടെ മരിക്കാൻ പ്രത്യേകിച്ച് പ്രവൃത്തി ഒന്നുമില്ല. അതൊരു എന്തോ ആണ്, ഒരു സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് മരണത്തിന്റെ പ്രവൃത്തി. ആരും മരിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്തോളും, കൊല്ലുകയൊന്നും വേണ്ട. അതിക്രമങ്ങളാലും പാപങ്ങളാലും ആരും നമ്മളെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. കൊന്നില്ലെങ്കിലും അതിക്രമങ്ങളും പാപങ്ങളും നമ്മളെ ആരും മരിപ്പിക്കാതെ തന്നെ നമ്മൾ മരിച്ചോളും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ മരിച്ചവൻ സ്വാഭാവികമായി ഉയർക്കുകയില്ല. മരണം സ്വാഭാവികമായി സംഭവിക്കാം, പക്ഷെ ഉയർപ്പ് സ്വാഭാവികമായി സംഭവിക്കുകയില്ല. അവനെ ഉയർപ്പിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. മരണം ഒരു നോർമൽ കാര്യമാണ്. ഇപ്പൊ ഞാന് ഇപ്പൊ ഒത്തിരി വെള്ളപ്പൊക്കമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. പണ്ട് ഈ ഇടയ്ക്ക് കുറച്ച് ആളായിരുന്നു വെള്ളപ്പൊക്കം ഒന്നുമില്ല. പക്ഷെ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പമ്പയാറിനോട് അടുത്താണ് താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെള്ളപ്പൊക്കം ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. വെള്ളപ്പൊക്കം വരുമ്പോൾ ഭയങ്കര ആഘോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കത്തിനകത്ത് ഓരോന്നിങ്ങനെ ഒഴി വരുന്നൊക്കെ കാണാനായിട്ട് നമ്മൾക്ക് കാണാനേ പോകത്തുള്ളൂ. പക്ഷെ പണ്ടൊക്കെ വെള്ളപ്പൊക്കം വരുമ്പോഴാണ് ശരിക്കും ആളുകൾക്ക് ഈ ഒഴുകി തടിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എന്താണ് ഒഴുകി വരും. ആ ഒഴുകി വരുന്നതൊക്കെ പിടിക്കുകയും കൊണ്ടുവരികയും, അതൊക്കെ വലിയൊരു വെള്ളപ്പൊക്കം നമുക്കൊത്തിരി നാശവും നഷ്ടവും ഉണ്ടാക്കുമെങ്കിൽ പോലും വെള്ളപ്പൊക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരാഘോഷമാണ് അല്ലേ? നമുക്ക് ഒത്തിരി നഷ്ടമൊക്കെ ഉണ്ടാക്കുമെങ്കിലും വെള്ളപ്പൊക്കം ഒരു ആഘോഷമാണ്. പിന്നെ അതിനകത്തുനിന്ന് കാശ് ഉണ്ടാക്കുന്നവരും ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഈ തടിയൊക്കെ ഒഴി വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ നമ്മളുടെ എന്താണ് ആരെങ്കിലും കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടിന് എന്തെങ്കിലും ഇനോ സം കൈൻഡ് ഓഫ് ഇവരാരെങ്കിലും ചുമ്മാ കളിക്കാൻ വള്ളവും കൊണ്ടുവരും. ഏതോ റോഡിന്റെ മുകളിൽ കൂടെ ഒക്കെ, റോഡിൽ മുഴുവൻ വെള്ളമാണല്ലോ, അപ്പൊ അതിലേക്ക് കൂടെ വള്ളവും കൊണ്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് തടിയൊക്കെ ഇങ്ങനെ ഒഴി വരുന്നൊക്കെ ഇപ്പം കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആറ്റിക്കുടിങ്ങനെ തടിയൊക്കെ ഇങ്ങനെ ഒഴി പോകുന്ന കാണുമ്പോഴത്തേക്ക് ചുമ്മാ എന്റെ കുസൃതി മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ തടിയൊക്കെ ഈ താഴോട്ട് ഒഴുകുന്നല്ല, അത് ഒരെണ്ണം പോലും നീന്തി കരയ്ക്ക് കയറുന്നില്ലല്ലോ. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്, ഇതെന്താടാ, ഇത് ഒഴുകി 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 ഇങ്ങ് സമുദ്രത്തിലേക്ക് പോവുകയാണ്, എന്തുകൊണ്ടാണ് ഇത് കരയിലേക്ക് കയറാത്തത്? ഒരു തടിയും കരയിലോട്ട് ഒഴുകി വരുന്നത് ഞാൻ കണ്ടില്ല. ഒഴുക്കങ്ങ് താഴോട്ട് പോകുന്നത് കൊണ്ട് ഒഴുകി ഒഴുകി സമുദ്രത്തിൽ ചെന്ന് വീഴുകയാണ്.
അത് കരയിലെത്തുന്നില്ല. ഈ ഒഴുകുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ പ്രവൃത്തിയാണ്. കരയ്ക്ക് കയറുക എന്ന് പറയുന്നത് ഒരു ഇന്റൻഷണൽ ആയിട്ടുള്ള പ്രവൃത്തിയാണ്. ഞാൻ പറഞ്ഞത് ഒഴുകി ഇങ്ങനെ ഒഴുക്കിനകത്ത് വിട്ടിട്ട് അങ്ങ് ഒഴുകി അങ്ങ് പോവുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചുള്ള എഫേർട്ട് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കരയ്ക്കൊക്കെ കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷണലായിട്ടുള്ള ഒരു ആക്റ്റാണ്. കരയ്ക്ക് കയറണമെങ്കിൽ നീന്തണം അല്ലേ? തടി അങ്ങ് താഴെ ഒഴുകി പോകുന്നല്ലാതെ ഒരു തടി ഇങ്ങോട്ടോ കരയ്ക്കോട്ട് നീന്തുന്നില്ലല്ലോ. എന്തുകൊണ്ട് നീന്തുന്നില്ല എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായ ഒരു ഉത്തരവേ ഉള്ളൂ. എന്താണെന്നറിയാമോ? അതിന് ജീവനില്ല. ജീവനില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഒഴുകി 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 ഏറ്റവും ഒഴുകി സമുദ്രത്തില് അങ്ങ് പോകും അല്ലേ? അതുപോലെ ജീവൻ ഉണ്ടെങ്കിലേ കരയ്ക്ക് കയറാൻ പറ്റൂ. പിന്നെ ജീവൻ ഉണ്ടെങ്കിലേ കരയ്ക്ക് കയറണമെന്ന് തോന്നുമെങ്കിലും ഉള്ളൂ. ഈ തടിക്ക്, ഏതെങ്കിലും ഒരു തടിക്ക് എനിക്ക് കരയ്ക്കൊന്ന് കയറിയാൽ കൊള്ളാമെന്ന് തോന്നാറുണ്ടോ? അതുപോലും ഇല്ല. കാര്യം അതിനെന്തില്ല? ജീവനില്ല. ജീവൻ ഉണ്ടെങ്കിലേ കരയ്ക്ക് കയറണമെന്ന് തോന്നത്തുള്ളൂ. കരയ്ക്ക് കയറണമെന്ന് തോന്നിയാലും പോരാ, ജീവൻ ഉണ്ടെങ്കിലേ നീന്തിക്ക് കരയ്ക്ക് കയറാനുള്ള ശക്തിയും ഉണ്ടാകത്തുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. അതിക്രമങ്ങളിലും പാപങ്ങളിലും പെട്ടുപോയാൽ, ഈ തടി എവിടെങ്കിലും കരയ്ക്ക് നിൽക്കുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കത്തില്ലായിരുന്നു? ഇങ്ങനെ ഒഴുകിപ്പോകത്തില്ലായിരുന്നു അല്ലെ? കരയ്ക്ക് നിൽക്കുകയായിരുന്നു, ഒഴുകിപ്പോകത്തില്ലായിരുന്നു. എപ്പോഴാണ് തടി ഒഴുകുന്നത്? നിൽക്കുന്ന തടി ഒഴുകത്തില്ലല്ലോ അല്ലേ? എപ്പോഴാണ് തടി ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? അത് താഴെ വീഴുമ്പോഴാണ് അത് ഒഴുകുന്നത്. അല്ലെങ്കിൽ അതിന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് ഈ തടി ഒഴുകുന്നത്. ഇതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും വീണുപോയ മനുഷ്യന്റെ മരണമെന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ നാച്ചുറൽ തിങ്. അതിനൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ മരണം ഇന്നെവിറ്റബിൾ ആണ്, അനിവാര്യമാണ്. കാരണം റോമാലേഖനം 6:23 നമ്മൾ കാണുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. When you are in sin, when you are in your iniquities, നിങ്ങളുടെ അകൃത്യത്തിലും പാപങ്ങളിലും നിങ്ങൾ പോവുകയാണെങ്കിൽ, when you commit sin or when you are a sinner, ഒരു പാപം, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീകമായ മരണം എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. അതിന്റെ ഇനോ അത് അത് സംഭവിച്ചിരിക്കും. ദാറ്റ് ഈസ് ദ നാച്ചുറൽ എൻഡ്. അതിക്രമത്തിന്റെയും പാപത്തിന്റെയും സ്വാഭാവികമായ പരിണാമമാണ്, നാച്ചുറൽ എൻഡ് ആണ് മരണം. വേറെ പറഞ്ഞു കഴിഞ്ഞാല് ദി കോൺസിക്വൻസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. മരിക്കാനായിട്ട്, അതായത് പാപത്തിൽ ജീവിക്കുന്ന ഒരു, പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തി, അതിക്രമത്തിൽ കഴിയുന്ന ഒരു വ്യക്തി ആത്മീയമായി മരിക്കാൻ സ്പെഷ്യൽ എഫേർട്ട് ഒന്നും എടുക്കണ്ട. ഹി വിൽ ഡൈ, നാച്ചുറലി ഹി വിൽ ഡൈ. അവൻ ഒഴുകി ഒഴുകി എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഏറ്റവും ഒഴുകി നരകത്തിലേക്കായിരിക്കും പോകുന്നത്. അതിനുവേണ്ടി അവൻ ജീവിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം, തിരിച്ചു വരണം, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടേ തിരിച്ചുവരാൻ പറ്റുള്ളൂ. കരയ്ക്ക് കയറണമെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യം ചെയ്യണം, പക്ഷെ ഒഴുകി കടലിൽ പോകാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? ഞാൻ ഡി എൽ മൂടിയുടെ ഒരു സ്റ്റോറി ചില എന്റെ മെസ്സേജ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടെ ഞാനിവിടെ ആവർത്തിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന ഡി എൻ മൂടി ഒരു ദിവസം ഇങ്ങനെ വഴി കൊണ്ട് നടക്കുക, രാവിലെ ഒരു അദ്ദേഹം മോർണിംഗ് വാക്കിൽ ഇങ്ങനെ മോർണിംഗ് വാക്ക് വഴിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന കൂടുതൽ, അന്ന് കാറ് വന്നില്ലല്ലോ. ഒരു ചെറുക്കൻ, ഒരു യുവാവ് എന്ത് ചെയ്യാണ്, ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോയി. അവൻ കുതിര ഓടിച്ച് ഡി എൻ മൂടി ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഡി എൻ മൂടി, അവനാണെങ്കിൽ ഈ സുവിശേഷത്തിലൊക്കെ ഭയങ്കര ദേഷ്യമുള്ളവനാ, അവൻ ഇങ്ങനെ കുതിരെ തിരിച്ചു വിളിച്ച് വെച്ചിട്ട് കളിയാക്കി ചോദിച്ചു, ഹായ് മിസ്റ്റർ മൂടി, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ആ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ചോദിച്ചു, എന്താ നിനക്ക് അറിയണ്ടേ? ഡിയർ മൂടി, മിസ്റ്റർ മൂടി, ഈ നരകത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞുതരാമോ? നരകത്തിലേക്കുള്ള വഴി പറഞ്ഞുതരാമോ എന്ന്. മൂടി പറഞ്ഞു, മോനെ നീ എന്തിനാ നരകത്തിലേക്കുള്ള വഴി തിരക്കുന്നത്? അത് അത്ര നല്ല സ്ഥലമൊന്നും അല്ല. എന്റെ ജോലി അതല്ല. താനും എന്റെ ജോലി എന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതാണ് എന്റെ ജോലി. സ്വർഗത്തിലോട്ടുള്ള വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് സ്വർഗത്തിലൊന്നും പോകണ്ട, എനിക്ക് നരകത്തിൽ പോയാൽ മതി. ഇയാൾക്കറിയാമെങ്കിൽ എനിക്ക് നരകത്തിലേക്കുള്ള വഴി പറഞ്ഞതാ. ഉടനെ മൂടി പറഞ്ഞു, മോനെ നരകത്തിൽ പോകാന്ന് നല്ല കാര്യമല്ല, നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള കർത്താവ് എന്ന് ഞാൻ ആ വഴി പറഞ്ഞു തരാം, അതാണ് നിനക്ക് ആവശ്യം. അവൻ പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് അതൊന്നും വേണ്ട, ഐ വോണ്ട് ഗുഡ് ഹെൽത്ത്, എനിക്ക് നരകത്തിൽ പോയാൽ മതി, അതിനുള്ള വഴി എന്താന്ന് വെച്ചാൽ പറഞ്ഞതാ. ഉടനെ ഡി എൻ മൂടി പറഞ്ഞു, നരകത്തിലേക്കുള്ള വഴിയാണെങ്കിൽ നീ പ്രത്യേകിച്ച് വഴിയൊന്നും തിരക്കണ്ട, ഇപ്പൊ പോകുന്ന വഴി അങ്ങ് പോയാൽ മതി എന്നുള്ളത്. നരകത്തിലേക്കുള്ള വഴിയാണെങ്കിൽ നീ വഴി തിരിയേണ്ട കാര്യമൊന്നുമില്ല, എന്ത്, പോകുന്ന വഴി അങ്ങ് പോയാൽ മതി. അതിന്റെ പരിണതഫലമായി നടന്ന ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റോറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, ഡി എൻ മൂടി ഈ ബൈപ്പാസ് ചെയ്ത് ഇവനങ്ങ് കുതിര ഓടിച്ചു പോയി. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു വാലിയുടെ സൈഡിൽ വെച്ച് കുതിരയുടെ കാല് തെറ്റിയത് താഴെ വേണം, ഇവനും താഴെ വേണം, കുതിരയും ഇവനും താഴെ മരിച്ചു കിടക്കുകയാണ്. വലിയ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് ഡി എൻ മൂടി നോക്കിയപ്പോഴത്തേക്ക് ഡി എൻ മൂടി അവിടെ കരഞ്ഞോണ്ട് പറഞ്ഞെന്നാ പറഞ്ഞ, കുഞ്ഞെ
നീ നരകത്തിലേക്കുള്ള വഴി എന്നോട് ചോദിച്ചു, ഞാൻ നിനക്ക് സ്വർഗത്തിലെ വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. നിനക്കത് വേണമായിരുന്നില്ല, നരകത്തിലേക്കാണ് നിനക്ക് പോകേണ്ടതെങ്കിൽ നീ പോകുന്ന വഴിയെ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ഇത്ര അടുത്തായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്ന് പറയുന്നുണ്ടായി. സി, നരകത്തിലേക്ക് പോകാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സും വാസം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആവശ്യമായിരിക്കുന്നില്ല. നരകത്തിലേക്ക് പോകാൻ ഒന്നും പ്രത്യേകിച്ച് വേണമെന്നില്ല. പക്ഷേ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ ഒഴുക്കിനെതിരെ നീന്തണം. നരകത്തിലേക്ക് പോകാൻ ഒഴുക്കിന് അനുകൂലമായിട്ട് അങ്ങ് നീന്തി അങ്ങ് പോയാൽ മതി. വെള്ളം താഴോട്ടൊഴുകാനായിട്ട് മോട്ടോർ വെച്ച് അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മളിപ്പം വാട്ടർ ടാങ്കിലെ വെള്ളം താഴോട്ട് ഒഴുകണമെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ മോട്ടോർ ഒന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ താഴെ കിടക്കുന്ന വെള്ളം മുകളിലേക്ക് കയറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ നമുക്കറിയാം.